ഒരു നിമിഷാർത്ഥത്തിൽ ഒരു പിഴ അത് നാളെയുടെ കുരുന്നായ കുഞ്ഞു ജീവൻ കവർന്നെടുക്കുന്നു ഡ്രൈവിംഗിനിടെ എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയും മുൻപേ ബക്സ് കൃഷ്ണൻ എന്ന യുവാവിന്റെ ജീവിതം മാറിമറിഞ്ഞു ഒരുപാട് സ്വപ്നങ്ങളുമായി കടൽ കടന്നവന്റെ മോഹങ്ങൾ അസ്തമിച്ചു ഇനി ഒരിക്കലും കാണാനാവാത്ത വിധം നാടും വീടും കുടുംബവും എന്തിന് പ്രിയമായതൊക്കെ അന്യമായി പിറന്ന നാടിനും കാതങ്ങളകലെ ജയിലറയ്ക്കുള്ളിലിരുന്ന് തൃശൂർ പുത്തഞ്ചിറ സ്വദേശി കൃഷ്ണൻ മരണത്തിന്റെ കറുത്ത വരവിനെ ഭീതിയോട് ഓർത്തിരിക്കണം അബുദാബി കോടതി വധശിക്ഷ വിധിച്ചതു മുതൽ അയാൾ പലപ്പോഴും മരണം മുന്നിൽ കണ്ടിരിക്കണം പ്രിയപ്പെട്ട മകനെ രക്ഷപ്പെടുത്തുവാനുള്ള അവസാന ശ്രമങ്ങളും പരാജയപ്പെട്ടു എന്ന് കുടുംബം വേദനയോടെ ഉറപ്പിച്ചതു മുതൽ അയാൾ ഒരുപക്ഷേ തന്റെ അവസാന വിധിക്കായി തയ്യാറെടുത്തിരിക്കണം അതുകൊണ്ട് തന്നെയല്ലേ എംബസി അധികൃതർ വന്ന് മോചന വാർത്ത അറിയിച്ചപ്പോൾ കൃഷ്ണൻ വിശ്വസിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞുപോയത് യൂസഫ് അലി എന്ന മനുഷ്യസ്നേഹിയുടെ ശ്രമകരമായ ഇടപെടലുകൾക്കൊടുവിൽ ഇന്ന് കൃഷ്ണൻ ജയിൽ മോചിതനായ കഥ അത് നമുക്കും പ്രതീക്ഷ നൽകുന്നതാണ് കെട്ടകാലത്തിന്റെ വരതിയിലും പ്രതീക്ഷകൾ പോകുന്നില്ലെന്ന വലിയ പ്രതീക്ഷ തൃശൂർ നാട്ടികയുടെ മകൻ തൃശൂർ പുത്തഞ്ചിറക്കാരന് ജീവിതം തിരികെ നൽകിയ പ്രതീക്ഷയുടെ കഥ കേൾക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഏഴിനായിരുന്നു അബുദാബിയിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ബെക്സിന്റെ ജീവിതം മാറ്റിമറിച്ച സംഭവം നടന്നത് ജോലി സംബന്ധമായി മുസഫയിലേക്ക് പോകവേ സംഭവിച്ച കാർ അപകടത്തിൽ സുഡാൻ പൗരനായ കുട്ടി മരണപ്പെടുകയായിരുന്നു കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിൽ നരഹത്തേക്ക് കേസെടുത്ത അബുദാബി പോലീസ് ബെക്സ് കൃഷ്ണനെതിരായി കുറ്റപത്രം സമർപ്പിച്ചു സിസിടിവി തെളിവുകളുടെയും സാക്ഷി മൊഴികളുടെയും അടിസ്ഥാനത്തിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ ഇടയിലേക്ക് കാർ പാഞ്ഞുകയറിയാണ് മരണം സംഭവിച്ചതെന്ന് തെളിഞ്ഞു അതോടെ മാസങ്ങൾ നീണ്ട വിചാരണയ്ക്ക് ശേഷം യുഎഇ സുപ്രീംകോടതി രണ്ടായിരത്തി പതിമൂന്നിൽ ബെക്സിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു അബുദാബി അൽവത്ബ ജയിലിൽ കഴിഞ്ഞിരുന്ന ബക്സിന്റെ മോചനത്തിനായി കുടുംബം നടത്തിയ ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല സർവപ്രതീക്ഷയും തകർന്നുപോയൊരു സമയം അപ്പോഴാണ് ബന്ധുവായ സേതുവഴി എം എ യൂസഫലിയോട് മോചനത്തിനായി ഇടപെടാൻ കുടുംബം അഭ്യർത്ഥിക്കുന്നത് അതോടെ അദ്ദേഹം ഈ കേസിൽ ഇടപെട്ടു കേസുമായി ബന്ധപ്പെട്ട് മരിച്ച കുട്ടിയുടെ കുടുംബവുമായി യൂസഫലി നിരവധി തവണ ചർച്ചകൾ നടത്തി ഒടുവിൽ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താനായതാണ് മോചനത്തിലേക്കുള്ള വഴി തുറന്നത് ഒരവസരത്തിൽ ഇതിനായി സുഡാനിൽ നിന്നും കുടുംബാംഗങ്ങളെ അബുദാബിയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുക പോലും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മകന്റെ മരണത്തിന് മാപ്പു നൽകുക എന്ന തീരുമാനത്തിലേക്ക് ആ കുടുംബത്തെ എത്തിക്കുക വളരെ ശ്രമകരമായിരുന്നു വർഷങ്ങൾ നീണ്ട നിരന്തര ചർച്ചകൾക്കും കൂടിക്കാഴ്ചകൾക്കും ശേഷം മാപ്പു നൽകാമെന്ന് ബാലന്റെ കുടുംബം കോടതിയിൽ അറിയിച്ചതിനെ തുടർന്നാണ് ബെക്സിന്റെ ജയിൽവാസത്തിന് വിരാമമാകുന്നത് നഷ്ടപരിഹാരമായി കോടതി അഞ്ച് ലക്ഷം ദീർഘം ആവശ്യപ്പെട്ടു അതായത് നാട്ടിലെ ഒരു കോടി രൂപയോളം അത് യൂസഫലി തന്നെ കഴിഞ്ഞ ജാനുവരിയിൽ കോടതിയിൽ കെട്ടിവയ്ക്കുകയായിരുന്നു അങ്ങനെ നിയമ നടപടികൾ പൂർത്തിയാക്കി ബെക്സ് കൃഷ്ണൻ അടുത്ത ദിവസം നാട്ടിലേക്ക് വരാനൊരുങ്ങുന്നു ഈ ശ്രമങ്ങളൊക്കെ നടക്കുമ്പോൾ ജയിലിൽ മരണം കാത്തുകിടന്ന ഒരു യുവാവുണ്ട് നാട്ടിലേക്ക് പോകാനുള്ള ഔട്ട് പാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി അൽവത്ബാദ് ജയിലിൽ തന്നെ കാണാനെത്തിയ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരെ കണ്ട് ബെക്സ് വിങ്ങി പൊട്ടുകയായിരുന്നു ഇനി ഒരിക്കലും വീട്ടുകാരെ കാണുവാൻ സാധിക്കുമെന്ന് കരുതിയിരുന്നില്ല നിറ കണ്ണുകളോടെ അവൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ജനിച്ച മണ്ണിലേക്ക് മടക്കമുണ്ടാകില്ലെന്ന് ഒരു നിമിഷത്തിന്റെ കയ്യബദ്ധത്തിൽ സംഭവിച്ച അപകടം സ്വന്തം ജീവിതം അവസാനിപ്പിക്കുമെന്ന് ഉറപ്പിച്ച സമയത്താണ് ദൈവദൂതനെപ്പോലെ യൂസഫലിയുടെ ഇടപെടൽ വീണ്ടും ജീവിതത്തിലേക്കും മടങ്ങിവരാൻ കാരണക്കാരനായ അദ്ദേഹത്തെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ടെന്നും കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് താനെന്നും വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ബെക്സ് നിറ കണ്ണുകളോടെ പറയുന്നു എന്നാൽ ഈ സമയം മാധ്യമങ്ങളുടെ ഒക്കെ ചോദ്യങ്ങൾക്ക് തന്റെ പതിവ് പുഞ്ചിരിയോടെ ദൈവത്തിന് നന്ദി പറയുകയാണ് എം എ യൂസഫലി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളുടെ ജീവിതം തിരിച്ചു നൽകാൻ സാധ്യമായതിൽ സർവ്വശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു യു എ ഇ എന്ന രാജ്യത്തിൻ്റെയും ദീർഘദർശിയായ ഭരണാധികാരികളുടെയും മഹത്വാമാണിത് കൃഷ്ണനും കുടുംബത്തിനും ഒരു നല്ല ഭാവി ജീവിതം ആശംസിക്കുന്നു ആശംസിക്കുന്നുവെന്നും യൂസഫലി കൂട്ടിച്ചേർക്കുന്നു ഒരാളുടെ ജീവിതം അയാളുടെ തൻ്റെ കൈവെള്ളയിലേക്ക് തിരികെ വെച്ചു കൊടുത്തുകൊണ്ട് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് പറയാൻ സാധിക്കുന്ന വാക്കുകൾ പ്രതീക്ഷയുടെ ഈ വലിയ കഥയ്ക്ക് നമുക്കും കൈയടിക്കാം